عائشة رضي الله تعالى عنها أدتري سبب من تندور بند كيّينه وانغي يركيان كيّه وانغي يركيان أنغلا تري بند وانو عائشة بيبين أدتري رضي الله تعالى عنها كيّينه بودين يركيان أبو بندغلا كندغلا كندا بين هذا كودوري يندغلا كيّينه من بند بناء على كودن دند فعائشة رضي الله تعالى عنها أبيرود جوديشو يندب يندا نغلا كيّينه يندو كيّينه يندو بتشي كيّينه وانغي بويتند പറഞ്ഞു ആയിഷ ബീവി ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന അബീ കാന റജുലൻ സംഹാ എൻ്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല ദാനം ചെയ്യുന്ന ആളാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ വാപ്പയെ കണ്ടു വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട് അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ് അവിടെ അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുക അപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ അത് അവര് കുടിക്കുന്നുണ്ട് വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട് ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു അയിന ഉമ്മി വാപ്പ നമ്മുടെ ഉമ്മ എവിടെ ഉമ്മി മരിച്ചിട്ടുണ്ട് ഉമ്മ എവിടെയെന്ന് ചോദിച്ചു വാപ്പ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു ഉന്തുരി ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുണി കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ് വാപ്പ പറഞ്ഞു ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ ഒരു തുണി കഷ്ണം ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക അതേ ഇപ്പൊ ദേഹത്തുള്ളൂ പിന്നെ അന്ന് ആടിനടുത്തപ്പോ ഒരൽപ്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട് ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ് ഉമ്മ പറയുന്നുണ്ട് വാ അതുഷാ സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ ഭർത്താവ് സ്വത കൊടുക്കുന്ന ആളാണ് ഭാര്യ സമ്മതിക്കൂല കീറിപ്പറഞ്ഞൊരു വസ്ത്രം ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവൂ ഈ പിഷ്കന്മാർക്ക് പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്ന അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല സുബ്ഹാനല്ലാഹ് അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അള്ളാഹ് പറയുന്നത് ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത് ഉമ്മ പറയാണ് വാ അതുഷാ ദാഹണ്ട് മോളെ അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളെടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അള്ളാഹു ഉണക്കി കളയട്ടെ ഉണക്കട്ടെ എന്ന് ഇവിടെ ദുആയിരിക്കുന്നു ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു രാവിലെ നോക്കുമ്പോ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഡ്രൈ ആണ് ഈ കൈ ഈ കൈയുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആല അൻഹ സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ സ്വപ്നത്തിലാണ് നടന്നത് പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല തന്നെ തന്നെ വന്നിട്ടുള്ളത് സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ് ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ നുണ പറയുന്ന പെണ്ണായിരുന്നു അതവൻ ഏറ്റവും വലിയ രസം ആ പെണ്ണ് എന്താ പറഞ്ഞത് ബായഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ത് ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട് يبايعنك الا يشركن بالله ولا يسرقن ولا يزنين ولا يفترين بين ايديهن وارجلهن لا سوره الممتحن പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട് ആയിഷ ബീവി ഔഫി വഫാലി റബ്ബി എൻ്റെ പടച്ചവനാണെങ്കിലും എനിക്ക് കാര്യമായി ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് വല്ലാഹി ലാ യുഅദ്ദിബുനില്ല അല്ലാഹുവിനെ തന്നെയാണ് സത്യം അല്ലാഹുവിനെ ശിക്ഷിക്കൂല ഇങ്ങനെ ഒരു ഒരു പെണ്ണ് പറഞ്ഞുപോയി ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞു നുണയായിരുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു അവള് വിഭജിച്ചിട്ടുണ്ട് അവള് മദ്യം അവര് മക്കളെ കൊന്നിട്ടുണ്ട് അവള് മോഷണം ചെയ്തിട്ടുണ്ട് ശിർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി അരികത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിക്ക് ഞാൻ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട് ഇനി അല്ലാഹു ശിക്ഷിക്കൂല എന്താണ് ആ ധൈര്യം പടച്ചോനെ പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്ന ആയിഷ ബീവിയും സ്വഹാബികത്തുകളും മുഴുവൻ കണ്ടത് മുഖത്ത് അഞ്ച് വിരലിന്റെ പണം അടച്ചിട്ടുണ്ട് സുബ്ഹാനല്ലാഹ്
എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി. ഞാൻ ഈ ഡയലോഗ് ഒക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ല, ഇന്നലെ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്ക് ഒരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ, മലക്ക് ചോദിക്ക, അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ, നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ, ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീ. എന്നിട്ട് ആ മലക്ക് കയ്യിന്റെ അഞ്ച് വിരലുകൊണ്ട് എന്റെ മുഖത്തേക്കൊരു പടപടച്ചു, എന്നിട്ട് പറഞ്ഞു, ഹംസും ബിഹംസിൻ, അഞ്ചു തെറ്റുകളാണ് നീ ചെയ്തത്, അഞ്ചിന് പകരം അഞ്ച് കടക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു. ലൗസിത്തിജിതിനാക്കി, ആറ് തെറ്റ് നീ ചെയ്താൽ ഏഴ് നീ വിളിച്ചു പറഞ്ഞാൽ ഏഴ് അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. ഫഅസ്ബഹതു, നേരം പുലർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി, വഅസറുൽ അസാബിഇ ഫീ വജ്ഹി, ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തിലാ, ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. തഅ്സീറു റൂഹി ഫിർ റൂഹ്, റൂഹ് റൂഹിൽ ഇടപെടുകയാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വഹീഹും മുഅത്തയുടെ കിതാബുൽ മുഅത്ത, ഇത് ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഅത്ത. ഇമാം ദാരിൽ ഹിജ്റ മദീന കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ആലിമ മദീന, യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയാണ്, യഅഖൂബ് ഇബ്ൻ അബ്ദുല്ലാഹി ഇബ്ൻ അഷജ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും പ്രഗൽഭനായ ഖൈറായ ഒരു മനുഷ്യനാണ് യഅഖൂബ് ഇബ്ൻ അബ്ദുല്ലാഹ് ഇബ്നുൽ അഷജ് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ, യുദ്ധത്തിൽ പോയി ഷഹീദായ ആളാണ്. യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് ഉറങ്ങിക്കിടന്ന മഹാൻ അവര് തന്റെ കൂട്ടുകാരോട്, അവരെന്ന കപ്പലിലായിരുന്നു, കപ്പലില്ല, യാത്ര ചെയ്തു പോകണം. സുബ്ഹാനല്ലാഹ്, അവിടെ കരയിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, കപ്പലിൽ അവർക്ക് വെള്ളമേ ഉള്ളൂ, പാലൊന്നും കുടിക്കാനില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം, കപ്പലിൽ കടന്നവർ വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മഹാനായ യഅഖൂബ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ അഷജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് അവർ പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു, കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച പോലെ, ഫസഖീതു ലബന, എനിക്ക് പാല് കുടിക്കാൻ തന്നു. സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കാൻ തന്നു. എന്നിട്ട് ഫസ്തഖാ, ഒന്ന് ഛർദിച്ചു നോക്കി ബഹുമാനപ്പെട്ടവർ യഅഖൂബ് റളിയല്ലാഹു അൻഹു, ഒന്ന് ഛർദിച്ചു നോക്കി, ഫഖാ അല്ലബൻ, ഛർദിച്ചത് പാലായിരുന്നു. ഉലമാ പറയുന്നു, ആ സ്വപ്നത്തിൽ അവരെ കണ്ട സമയം ബഹുമാനപ്പെട്ടവർ ഛർദിച്ചത്, ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തത് അവർ കപ്പലിലായിരിക്കയാഷാദ്, അന്ന് കപ്പലിൽ ഒരാൾ പാല് കൊടുക്കുന്ന ആടോ പാലോ കപ്പലിൽ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാ, പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടു. ഇത് രേഖപ്പെടുത്തിയത് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു. തഅ്സീറു റൂഹ് ബിർറൂഹ്, മഹാനായ നാഫിഉ റളിയല്ലാഹു അൻഹു അൽ ഖാരി, പ്രസിദ്ധനായ നാഫി എന്നവർ, ആസിം എന്നവരുണ്ട് നമ്മുടെ ഖാരിയങ്ങൾ, ഖുറാഉ സബഈൽ, മഹാനായ നാഫിഉ റഹിമഹുല്ലാ, ഏറ്റവും മനോഹര ഖുർആനിന്റെ തിലാബത്തിന്റെ ഇമാമിയങ്ങളിൽ ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഇൽമിൽ ആലിമാണ് മഹാനായ നാഫിഉ റളിയല്ലാഹു അൻഹു. എപ്പോഴും വായിൽ നിന്ന് നല്ല സുഗന്ധം വരും, നല്ല സുഗന്ധം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴിങ്ങനെ ഇരിക്കുമ്പോ സുഗന്ധം പൂശിയിട്ടാണോ ഖുർആൻ ഓതാൻ വരാറുള്ളത്? അവര് പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ സുഗന്ധം തൊടാറേ ഇല്ല, അതിനടുത്തേക്ക് പോലും പോകാറില്ല. എന്തേ പിന്നെ നിങ്ങൾ വല്ലാത്ത സുഗന്ധം അണക്കുന്നുവല്ലോ. നാഫിഉ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അല്ലാഹുവിന്റെ റസൂൽ, വഹുവ യഖറഉ ഫീ ഫമീ, എന്റെ വായയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നിട്ടുണ്ട്, ഖുർആൻ ഓതി തന്നു, എന്റെ വായയിലേക്ക് ഓതി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിൻ ദാലികൽ വഖ്ത്, ആ സമയം മുതൽ എന്റെ വായയിൽ, യുഷമ്മു മിൻ ഫീയാ ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടതിൽ പിന്നെ ആര്,
ഖിറാഅത്തിന്റെ ഇമാം നാഫിഉ റളിയല്ലാഹു തആല തഅ്സീറുർ റൂഹ് ഫിർ റൂഹ് ഒരു റൂഹ് മറ്റൊരു റൂഹിൽ ചെയ്യുന്ന പ്രതിഫലനം ഉലമ രേഖപ്പെടുത്തുകയാണ് ഇത് മോശപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് പന്നി മാംസം വായിൽ രണ്ട് മാസത്തോളം മണത്ത് നടന്ന ആളുണ്ടായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ വഴി വരാണ് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه